നമസ്കാരം. നിങ്ങൾ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകുന്നത് എത്ര നിരാശാജനകമാണ്! നിങ്ങളുടെ സ്വന്തം പിഴവ് കൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കൂടുതൽ നിങ്ങൾ അലോസരപ്പെടും. സാധാരണഗതിയിൽ മലയാള സിനിമ കാണുന്നതിനായി തിയേറ്ററുകളിൽ എത്തുന്ന സാധാരണ മലയാളി പ്രേക്ഷകൻ എല്ലാം കാണുന്ന ഒരു പരസ്യവാചകമാണിത്. പുകയിലയ്ക്കെതിരെ ഇന്ത്യയുടെ പ്രശസ്ത ക്രിക്കറ്റ് താരമായ രാഹുൽ ദ്രാവിഡ് നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന പരസ്യത്തിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത്. ഈ അവസ്ഥയിലാണ് NDA സ്ഥാനാർത്ഥി പ്രമുഖ സിനിമാ താരവുമായ കൃഷ്ണകുമാറിന്റെ അവസ്ഥ. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ റണ്ണൌട്ടായ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയിൽ നിന്ന് തന്നെ റണ്ണൌട്ടായ അവസ്ഥയാണ് കൃഷ്ണകുമാറിൻ്റെത്. കൃഷ്ണകുമാറിനെ കഴിഞ്ഞ ദിവസം സ്വീകരണ പരിപാടിക്കിടെ CPM ആക്രമിച്ച് കണ്ണിന് പരിക്കേൽപ്പിച്ചു എന്നുള്ള പരാതിയും വാർത്താസമ്മേളനവുമെല്ലാം കൃഷ്ണകുമാർ നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള വലിയ പ്രശ്നങ്ങളും എല്ലാം ഇതേ തുടർന്ന് പല ഭാഗത്തും ഉരുത്തിരിഞ്ഞിരുന്നു. NDA പ്രവർത്തകർ അടക്കമുള്ളവർ CPMന്റെ ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണം നടത്തി വരവേ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ NDA കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു BJP നേതാവിനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ റണ്ണൌട്ടായ അവസ്ഥയായി. ബാറ്റ് ചെയ്ത് വരുന്നതിനിടയിൽ തന്നെയാണ് ഈ റണ്ണൌട്ട് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. BJP നേതാക്കളും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളും എല്ലാം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പല ഘട്ടത്തിലും നടത്താറുണ്ട്. ഇത് നടത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളിലൂടെയോ യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ സത്യം മനസ്സിലാക്കാറുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും മുൻപുണ്ടായിരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ട വ്യക്തിയോ പാർട്ടിയോ പ്രസ്ഥാനമോ എല്ലാം ഇതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ടുമുണ്ടാവും. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം ട്വിസ്റ്റായതോടെയാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുളവന കടിനാമ്പൊയ്ക ജിത്തു ഭവനിൽ സനൽ പുത്തൻപിള 50 വയസ്സുകാരനെയാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണിപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് മുളവന സ്വദേശി സനലിനെ കൃഷ്ണകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ പ്രധാന വസ്തുത. പ്രചാരണ പരിപാടിക്കിടെ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്നാണ് പ്രതിയുടെ മൊഴി. CPMനെതിരെ പ്രസംഗിച്ചതിന് CPM പ്രവർത്തകർ ബോധപൂർവം ആക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ അന്ന് പോലീസിൽ പരാതി നൽകിയത്. കാള പറ്റുന്ന കേട്ടതേ ഉടൻ കയറെടുത്ത അവസ്ഥയിലായിരുന്നു കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ ചുറ്റുമുള്ള വൃന്ദങ്ങളും. അവർ കിട്ടിയ മുറയ്ക്ക് തന്നെ ഇതിന്റെ പിന്നിലെല്ലാം CPM ആണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പോലീസ് കേസും വാർത്താസമ്മേളനങ്ങളും ബഹളവും എല്ലാമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തകർത്ത് ആക്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അറസ്റ്റ്. ഇതോടുകൂടി ആണ് ഈ അറസ്റ്റ് വന്നതോടുകൂടി കേന്ദ്രങ്ങളിലൊന്നും മിണ്ടാട്ടമില്ല. കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. മുളവന ചന്തമുക്കിൽ വെച്ചായിരുന്നു സംഭവം. ഇയാൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു ഈ സനൽ എന്ന് പറയുന്ന BJP പ്രാദേശിക നേതാവ്. മാല അണിയിക്കുന്നതിനിടെ താക്കോൽ കണ്ണിൽ കൊണ്ടതാണെന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. മനഃപൂർവ്വമല്ല ആക്രമണം നടത്തിയതെന്നും ഇയാൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റതോടെ കൂടുതൽ ആശങ്കയും ഉണ്ടായിരുന്നു. ഒരു സംഘർഷ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. ഇവിടുത്തെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷണവുമെല്ലാം ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നു. സംഘം ചേർന്ന് ഒറ്റ തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ വലിയൊരു വിഭാഗമുണ്ട്. അത്ര അക്രമികൾ അഴിഞ്ഞാടാതിരിക്കാൻ പോലീസും വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ വിഷയത്തിൽ CPMനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് ആരോപിച്ചാണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ പരാതി നൽകിയത്. അതാണ് പറഞ്ഞത്, കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിന്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ ഉടൻ തന്നെ പരാതി നൽകി വലിയ കോളിലൊക്കെ സൃഷ്ടിക്കുകയായിരുന്നു. ആദ്യം സ്വന്തമായിട്ടൊരു എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകേണ്ടിയിരുന്നു പരാതിക്ക് മുൻപ്. പരാതി നൽകിയതിൽ തെറ്റൊന്നുമില്ല. യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്തതിൽ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. കുണ്ടറ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞത്.
ഇതോടുകൂടി ഇവർ പ്രതിസന്ധിയിലായി. ആദ്യം പറഞ്ഞ രാഹുൽ ദ്രാവിഡിന്റെ പരസ്യം പോലെ സ്വന്തം ഇതിൽ നിന്ന് തന്നെ, സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ, സ്വന്തമായിട്ടുണ്ടാകുന്ന തെറ്റിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ദമ്പതിയിൽ നിന്നുണ്ടാകുന്ന തെറ്റിൽ നിന്ന് തന്നെ സംഭവിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെ പ്രയാസമുണ്ടാകും എന്നുള്ള പരസ്യം പോലെയായി ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ അവസ്ഥ. സ്വന്തം പ്രവർത്തകനിൽ നിന്ന്, അല്ലെ സ്വന്തം പ്രാദേശിക നേതാവിൽ നിന്ന് തന്നെ ആക്രമണം നേരിട്ട് പരിക്കേൽക്കേണ്ട അവസ്ഥയും, മറ്റൊരാളുടെ മേൽ ഇല്ലാക്കാതെ കെട്ടിച്ചമച്ച് അത് തകർന്നു പോയതിന്റെ ജാളിതയും എല്ലാം കൂടി ആയപ്പോൾ അവിടെ ഒരു അവിയൽ പരുവമാണ്.